നല്ലൊരു നാളേക്ക് നാടിന്റെ നന്മയ്ക്ക് നമ്മുടെ നാടിന്റെ നമ്മുടെ സാരഥി ജെ സി അലക്സാണ്ടർക്ക് തെരഞ്ഞെടുപ്പ് ചിഹ്നമായ മിറ്റിൽ കയറ്റിയിട്ട് പ്രളയാളത്തിൽ നിങ്ങളുടെ മനസാക്ഷിയുടെ അംഗീകാരം രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷത്തോടെ വിജയിപ്പിക്കണമേ എന്ന് ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ്. ഗ്രാമപഞ്ചായത്ത് തിരഞ്ഞെടുപ്പിൽ കോട്ടയം ജില്ലാ പഞ്ചായത്ത് പുത്തൻകാവ് ഡിവിഷൻ സാരഥി ജെ സി അലക്സാണ്ടർക്ക് തന്റെ തിരഞ്ഞെടുപ്പ് ചിഹ്നമായ മിറ്റിൽ കയറ്റിയ ടിപ്പറടയാളത്തിൽ നിങ്ങളുടെ വിലയേറിയ സമ്മതി ഇതാണ് അവകാശം രേഖപ്പെടുത്തി വൻപിച്ച ഭൂരിപക്ഷം ഒരിക്കൽ കൂടി അഭ്യർത്ഥിക്കുകയാണ് അപേക്ഷിക്കുകയാണ് അഴിമതി രഹിത ഭരണം കാഴ്ചവെക്കാൻ ഇത് കൂട്ടി 400 രൂപ പിന്നെ വേറെ ആയിരിക്കും പറയുന്ന വെച്ചാ ഇത്തവണ ജെ സി അലക്സാണ്ടർ തോക്കും. ഓ ചിമ്മണി പുളി പുളിക്ക് വന്നു. ആ എടാ വിനു, നീ ആ വർത്തമാനം പറയാൻ നിക്കല്ലേ. ജെ സി ആദ്യം പഞ്ചായത്ത് ചെയ്യുന്നു, പിന്നെ ബ്ലോക്ക് ചെയ്യുന്നു. മാറോ, ഈ പഞ്ചായത്തിന്റെയും ബ്ലോക്കിന്റെയും ഒക്കെ പ്രവർത്തനമൊക്കെ ഇവർ മാത്രം ബ്ലോക്കാക്കിയില്ലേ? അതുകൊണ്ടാണല്ലോ അവക്കട കെട്ടിയോന് ആറ്റിൽ 3 പ്രാവശ്യം ബ്ലോക്ക് വന്നത്. എടാ അറ്റാക്ക് വന്ന വേറൊന്നുമില്ല, സെന്റ് ജോർജ് പുണ്യാളനില്ലേ അയാളുടെ ശാപമാണ്. കുതിരക്കാരനോ? ആ കത്രീന കൊടുങ്കാറ്റ് കേരളത്തിൽ വന്നു പോയിട്ട് 4 കൊല്ലം കഴിഞ്ഞു. എന്തൊരു വരവായിരുന്നു, മൊത്തം നാമാവിശേഷാക്കിയില്ല. വരവോ പോക്കായിരുന്നു, എല്ലാം നാമാവിശേഷാക്കിയില്ലേ? അത് തന്നെയല്ലേ ഞാനും പറഞ്ഞത്. അതന്നെയല്ലേ ഞാനും പറഞ്ഞേ. ആ ബെസ്റ്റ്. ഈ കൊടുങ്കാറ്റിനൊക്കെ പെണ്ണുങ്ങളുടെ പേരാണല്ലോ, കത്രീന, മെറീന, ഓക്കി. എടാ മാട്ടത്ത് രാജു, നിനക്ക് വേറൊരു കാര്യം അറിയാം. ഒരു സ്ഥലമോ ഒരു വീടോ ഒരു പ്രദേശമോ ഒക്കെ തകർപ്പമാക്കണമെങ്കിൽ ഒരു പെണ്ണ് വിചാരിച്ചാൽ മതി. അതാണ് ഈ വീശി അടിക്കണ കൊടുങ്കാറ്റിന് പെണ്ണുങ്ങളുടെ പേരിടുന്നത്. ആണുങ്ങൾ വാറ്റടിച്ച കുഴപ്പമുണ്ടാക്കുള്ളൂ, കാറ്റടിച്ച് കുഴപ്പമുണ്ടാക്കാറില്ല. ഇന്ത്യ ചൈന അതിർത്തിയിൽ വീണ്ടും സംഘർഷം, സമാധാന ഉടമ്പടി നിലനിൽക്കുകയാണ്, വീണ്ടും സംഘർഷം രൂപം കൊണ്ടത്. അപ്പൊ വെറുതെ അല്ല ആ രാജീവ് തൊണ്ടം പറയണ ഒരാഴ്ചയായിട്ട് ഇവിടെ കാണാത്തത്. അതന്നെ ചേട്ടാ, ചേട്ടൻ അങ്ങനെ പറയണത്. എടാ അതേ കുത്തിത്തിരിപ്പും കുന്നായ്മയും പാരവും. ചത്തുപോയ രാമകൃഷ്ണൻ ചേട്ടൻ തന്നെയല്ലേ അവന്റെ അന്ന. അങ്ങനെയാണെങ്കിലേ പാലാരിവട്ടം പാലം അഴിമതി കേസിലെ രാജീവ് തൊണ്ടമ്പാറ ആയിരിക്കും ആള്. അതാ നീ അങ്ങനെ പറഞ്ഞ. അല്ല ചേട്ടാ, 2 ദിവസം മുമ്പേ അവന് ബൈക്ക് ഓടിച്ച അതിലെ പോണേ കണ്ടേ. ഭൂമിക്ക് ഭാരമാകാൻ ജനിച്ചവൻ പറഞ്ഞോ. ഒരുപത് ബീഡി ഒരു തീപ്പെട്ടി. അല്ല ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, നമ്മുടെ ഈ രാജീവ് തുണ്ടമ്പാറ എന്ത് ഇങ്ങനെ പോയത്? ഈടാ അതൊക്കെ ഓരോരുത്തരുടെ നിയോഗം. നാടിന് വേണ്ടി പണിയെടുക്കാൻ കുറെ പേര്, അതെ, അവർക്ക് പണിയെടുക്കാൻ ദൈവനെ പോലത്തെ കുറെ ആൾക്കാർ. നമ്മുടെ ജെ കെന, കള്ളുകുടിയൻ, ആഭാസൻ, തെമ്മാടി എന്നൊക്കെ പറഞ്ഞു കിടന്നത് ഈ രാജീവ് തൊണ്ടമ്പാറിനെ പോലത്തെ ആൾക്കാരല്ലേടാ. അതെ, അവനെ നാറിന്നല്ല വിളിക്കേണ്ടത്, ഓരോ നാറിന്ന് വിളിക്കണം. അത് കലക്കി. ഹലോ ഹലോ, ജെ സി അലക്സാണ്ടർ അല്ലേ? ഒരു മിനിറ്റ്. ഇവിടെ പൊറോട്ടയുണ്ട്, ഇറച്ചിക്കറിയുണ്ട്, പഴംപൊരിയുണ്ട്, ബോണ്ടയുണ്ട്, മുട്ടബജിയുണ്ട്, പിന്നെ സവാള വടയുണ്ട്, ഓട്ട് മാത്രം ഇല്ല. അതങ്ങനെയാണ് എന്റെ കടയിലെ ചീഞ്ഞു പഴകിയ സാധനങ്ങൾ ഞാൻ പട്ടിക്ക് പോലും കൊടുക്കുക. അത് കടക്ക് പുറത്ത് മാത്രമല്ല എന്റെ പറമ്പിന് പുറത്ത് ഞാൻ കളയും. മനസ്സിലായോ? നിനക്ക് പല പരിപാടി ഉണ്ടായേക്കാം ചേട്ടനേ, അത്യാവശ്യത്തിന് പഞ്ചാര ചായയിലാണ് ഇട്ട് കൊടുക്കുന്നത്. ഓ തമാശ, ചേട്ടൻ എന്ത് പറഞ്ഞാലും ചേട്ടന്റെ വീട്ടുകാരുടെ ഓട്ടോ എനിക്ക് തന്നെയാന്ന് എനിക്ക് അറിയാം. ചേട്ടന്റെ ഭാര്യ വനജി ചേച്ചിക്ക് സുഖം തന്നെയല്ലേ, ഞാൻ കഴിഞ്ഞ ആഴ്ചയിലും കണ്ടായിരുന്നു. നീ സ്വർഗത്തിൽ പോയി വന്ന കാര്യം ഞാൻ അറിഞ്ഞില്ല ചേട്ടാ. അവള് ചത്തട്ട് 1 വർഷമാകാൻ പോണു. നമ്മുടെ ജെ കെ വന്നു. എടാ ദേ കാണടാ, ഇതാണ് ജനകീയൻ ജെ കെ.
അത് കറക്റ്റ്. അല്ലാണ്ട് ഈ ജെസി അലക്സാണ്ടർ കൂട്ട് ഈ അധികാരം നിന്ന് ആമാശവും ഈർപ്പിച്ച് നടക്കുന്ന ആളൊന്നുമല്ല നമ്മുടെ ജെ കെ. അതാണ് ജനകീയൻ. എടാ ജെ കെനെ കുറിച്ച് നിങ്ങൾക്ക് കൂടുതലെല്ലാം പറയാനുണ്ട്? എനിക്ക് പറയാനുണ്ട്. ഇവിടെ വെള്ളപ്പൊക്കം വന്ന് ഈ വീട് മുഴുവൻ മുങ്ങിപ്പോയി. എന്റെ ഈ കടയും വെള്ളത്തിന്റെ അടി പോയി. ഈ നാട്ടുകാർക്ക് എന്തെല്ലാം ഉപകാരങ്ങളാടാ ആ പ്രളയകാലത്ത് നമ്മുടെ ജെ കെ ചെയ്തേക്കുന്നത്. അത് ജെ കെക്ക് മാത്രം പറ്റുന്ന കാര്യമാണ്. അതാണ് ജനകീയൻ. അതിനെന്താ കടുപ്പം കൂട്ടി മധുരം കുറച്ച് ഉറങ്ങിയെടുത്തു. പഴത്തിന് ഇച്ചിരി വില കൂടുതലാട്ടാ. മനുഷ്യന് മാത്രം ഒരു വിലയില്ല. കാലക്കവെള്ളത്തിൽ മീൻ പിടിച്ചല്ല നമുക്ക് ശീലം. പിന്നെ അല്ല ചേട്ടാ, ഈ പഴമെല്ലാം അങ്ങ് മുരടിച്ചതാണല്ലോ. ഇതുവരെ ആ കൊലക്ക് ഒരു കുഴപ്പമുണ്ടായില്ല. നീ വന്ന് ആ കൊലമേ തൊട്ട് അത് മുരടിച്ചും പോയി. എനിക്ക് വലിയ ചിരിയൊന്നും പറഞ്ഞില്ല. അല്ലേടാ, അതെ, ഭൂമിയിൽ മനുഷ്യർക്ക് ചിരിക്കാനുള്ള കഴിവ് ദൈവം വിഭ്രം കൊടുത്തു. ജയക്കെ വലിയ വിപ്ലവമൊന്നും പറയണ്ട, കാര്യങ്ങളൊക്കെ ഞങ്ങൾക്ക് അറിയാം. വാവെടുത്താ നുണ മാത്രം പറയുന്ന ഇവളെ എന്റെ കാര്യം പറയാനാ. എന്റെ ചേട്ടന്മാരെ, ഈ പ്രളയത്തിൽ പങ്കെടുക്കാൻ പറ്റാഞ്ഞതേ എന്റെ ചേച്ചിയുടെ മൂത്ത മകന്റെ അമ്മായിയമ്മയുടെ നാത്തുന്റെ തിരുവനന്തപുരത്തുള്ള അമ്പലത്തിൽ പൊങ്കാലിടാൻ പോയതുകൊണ്ടായിരുന്നു. ഈ നാട്ടിൽ പൊങ്കാലിട്ട് മര്യാദകൊണ്ടാണോ നീ തിരുവനന്തപുരത്തേക്ക് കെട്ടിയെടുത്തത്? ഇവിടെ ഈ മലമ്പ്രദേശത്ത് പുലി ഇറങ്ങിയില്ലേ, ആ പുലിയെ പിടിക്കാനായിട്ട് സർക്കാരുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിൽ ഒരു ഫണ്ട് രൂപീകരിച്ച് ഞാനൊരു കൂടുണ്ടാക്കിയില്ലേ? ആ കൂടിനു വേണ്ടി ചെലവാക്കിയ ഫണ്ട് ജെസിയുടെ രണ്ടു നില ഷോപ്പിംഗ് മാളായി. ജേക്കെ ജേക്കെ അങ്ങനെ പറയരുത്, അതൊന്നാം നില. ഇതാ കാണുന്ന ബസ് സ്റ്റേഷൻ കണ്ടില്ലേ? എവിടെ? ഞാൻ കാണുന്നില്ല. ആ കാണില്ല, അതാണ് ജെസിയുടെ ഷോപ്പിംഗ് മാളിലെ രണ്ടാമത്തെ നില. എന്റെ പെങ്ങളെ, നാണമില്ലേ നിങ്ങക്ക് പെണ്ണുങ്ങളുടെ വിലകളയാൻ നടക്കണം. എടോ, താനധികം വർത്താനം പറയണ്ട. എന്റെ ഭർത്താവ് അലക്സാണ്ടർ കൃഷിഭവനിൽ ചാണകപ്പൊടി വാങ്ങിക്കാൻ പോയതോ? അല്ലേലുണ്ടല്ലോ. അല്ലേലൊന്നുമില്ല, നാട്ടുകാർക്കെല്ലാം അറിയാം ആ അലക്സാണ്ടർ മണ്ണിനും ചാണകത്തിനും കൊള്ളില്ലാന്ന്. പാവോയിൽ പോലെ മണോ ഇല്ല ഗുണോ ഇല്ല, അത്യാവശ്യം പപ്പടം മറക്കാം. വറുത്ത പപ്പടം പൊടിയാണ്ടിരുന്നാ മതി. അതെ, ഇലക്ഷൻ ആണ്, ചെലവേറെയുണ്ട്, പാർട്ടിക്ക് ഫണ്ടും ഇല്ല. നിങ്ങൾ തരുന്ന സാമ്പത്തിക സഹായം കൊണ്ട് വേണം എനിക്ക് എന്റെ അല്ല ഇതിലിട്ടാലും അതിലേക്ക് തന്നെയല്ല പോണത്. പിന്നെ എന്റെ ചിഹ്നം മറക്കരുത്, എന്റെ ചിഹ്നം നെറ്റിൽ കയറ്റിയ ടിപ്പർ. അതെന്താണാവോ നിങ്ങളുടെ നെഞ്ചത്തേക്ക് കയറുന്നേ? അങ്ങനെ എന്റെ നെഞ്ചത്തേക്ക് കയറ്റുന്ന ടിപ്പറൊന്നും ഈ നാട്ടിലൊന്നും ഇല്ലെന്നേ. ജനങ്ങൾക്ക് എന്നെയും എനിക്ക് ജനങ്ങളെ അറിയാം. ഓ പിന്നെ പിന്നെ ശാന്ത ആരെയും പറഞ്ഞു പറ്റിക്കൂല ചേട്ടാ. ശാന്തേ സ്റ്റാൻഡേർഡാ, ലോക്കലല്ല. മിറ്റിൽ കയറ്റിയ ടിപ്പർ, അതാണ് എന്റെ ചിഹ്നം. എന്റെ ചിഹ്നത്തിൽ കുത്തുക. ഓ കുത്തി കുത്തി നീ ഞങ്ങൾ അങ്ങ് കൊല്ലി. വേണമെങ്കിൽ സാക്ഷിയായിട്ട് ആ മോൾ അലക്സാണ്ടറും വിളിച്ചോ. പിന്നെ മിറ്റിൽ കയറ്റിയ ടിപ്പർ, അതാണ് നമ്മുടെ ചിഹ്നം. ആ ജെ കെ പറയണൊന്നും കാര്യമാക്കണ്ടെന്നേ, അയാള് പഴഞ്ചനല്ലേ. അതെ, ആശയദാരിദ്ര്യമുള്ളവനാണ്, പത്ത് കാശ് ഉണ്ടാക്കാൻ അറിയാത്തവനും നീചനാണ്, മോശക്കാരനാണ്. അവന്റെ കടന വിട്ടിക്ക് ജെസി, ഇവിടെ നിന്ന് പോണം, വെള്ളം തിളച്ച് വരികയാണ് ഇവിടെ വെച്ചത്. ഇത് നല്ല തമാശ. ഈ ഇരിക്കുന്ന കാർന്നോർക്കെ വയസ്സ് 19-16 ഇദ്ദേഹം ജനിക്കുമ്പോ ബ്രിട്ടീഷുകാരെ ഉള്ളു, അവരും കട്ടുപിടിച്ചിട്ടുണ്ട്. പക്ഷേ നിന്നെ കണക്കുള്ള സ്ത്രീകൾ ഈ ലോകത്തിൽ ഒന്നേ ഉള്ളൂ. സ്ത്രീകളെ ഇടിപൊടി എന്ന് വിളിച്ചാലുള്ള ഭവിഷ്യത്ത് അറിയാമോ? ഞങ്ങളുടെ ജസ്റ്റിസിനെ അപമാനിക്കാനെ ഒരുപാട് പേരുണ്ട്. ആ ജെ കെ പോലുള്ളവർ, ഈ തിരക്കഥ പോലും അവന്റെ അടുത്ത് എനിക്ക് സംശയമുണ്ട്. അല്ലേ, ഒന്ന് പോടാ, നീ പോടാ. നിന്റെ ഒന്നും വോട്ട് വേണ്ട എനിക്ക് ജയിക്കാൻ. എന്റെ പിറകിൽ വേറെ മുഖങ്ങളുണ്ട്, എനിക്ക് ബലമുണ്ട്. ഞാൻ ജയിക്കും, ഞാൻ ഭരിക്കും. നീ വാടാ ബിജു. വാ ചേച്ചി. ഗുണമാരൊക്കെ മച്ചേപ്പാടിന്റെ ആൾക്കാരാണ് ചേച്ചി, അതാണ്. എന്താടാ ഇതൊക്കെ പിടിച്ചേ? വലിയ ഉപകാരം, തരാൻ വല്ലതും ഉണ്ടോ? പിന്നെ നിനക്കിട്ട് തരാനേ ഉള്ളൂ. സമ്പത്തിദാനാവകാശം അത് വിലപ്പെട്ടതാണ്, അത് നഷ്ടപ്പെടുത്തരുത്. പക്ഷേ
അർഹതയുള്ളവരെ അധികാര സ്ഥാനങ്ങളിലേക്ക് തിരഞ്ഞെടുക്കുക. കക്ഷി രാഷ്ട്രീയ വിഭാഗീയ ചിന്താഗതികൾക്ക് അതീതമായ ഒരു ഭരണം ഉണ്ടാകട്ടെ നമ്മുടെ ഈ നാട്ടിൽ. ശ്രദ്ധിക്കുക, നിങ്ങളുടെ ഒരു നിമിഷം പിഴച്ചാൽ 5 കൊല്ലം പാഴായിടും. ഓർത്താൻ നന്നാ.